അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കടയിൽ നിന്നും കിട്ടുന്ന അതേ രീതിയിലുള്ള അലോവേര ജെല്ല് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റൂ. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഇതുപോലെ കറയെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും ഇതുപോലെ മഞ്ഞൊരു കറ പോകും, അത് കംപ്ലീറ്റ് ആയിട്ട് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. ഇതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണ്. ഞാനൊരു 3 ലീഫാണ് ഇത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലുള്ള ആ മുള്ളു പോലുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇതിൻ്റെ ഉള്ളിൽ ആ ജെല്ല് പോലുള്ളത് നമുക്ക് എടുക്കാം. ഇനി ഇതൊരു 3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. ഇത് കഴുകുമ്പോൾ ഇതിലത്തെ വെള്ളം എല്ലാം ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും, അത് പോകുന്നത് കൊണ്ട് ഇതിൻ്റെ ഗുണം കുറയുകയൊന്നുമില്ല. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ജലാറ്റി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ജെലാറ്റിൻ ഉപയോഗിക്കുന്നത് ഒരു ദോഷവും ഉണ്ടാവില്ല, നമ്മൾ ഭക്ഷണത്തിലും ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ വെള്ളം ചൂടാക്കി അതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കരുത്. 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. ഇതിൻ്റെ മീതെയുള്ള ഈ പത പോലുള്ളതെല്ലാം മാറ്റാം. ഇത് മാറ്റണം നിർബന്ധമൊന്നുമില്ല, ഇത് നമുക്ക് വീഡിയോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം മാറ്റിയെടുക്കുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കണം. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അലോവേര ജെല്ലൊക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി ആ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചാലും മതി. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അലോവേരയുടെ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം, ആവശ്യമാകുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് അത് നമ്മുടെ സ്കിന്നിന് ഗുണം തന്നെയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് കിട്ടുന്നതാണ്.